ഹേ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ഉമ്മയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻഡ് വരെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഡൗൺ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് സിറം യൂസ് ചെയ്തിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നതായിരിക്കും സ്കിന്നിൻ്റെ ഹെൽത്തിന് നല്ലത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നെക്കും ഉൾപ്പെടെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ രണ്ട് കളറായിട്ട് ഫേസ് നെക്കും വേറെ വേറെ കളറായിട്ട് വരും. അപ്പോൾ നെക്കും കൂടെ കവർ ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു പ്രൈമർ ഉപയോഗിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് പ്രൈമർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പോളിസ് ഉള്ളിടത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി, പക്ഷേ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലോ കിട്ടും. അപ്പോൾ ഞാൻ എല്ലായിടത്തും ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മെബലിൻ്റെ കൺസീലർ ഉപയോഗിച്ചിട്ടൊന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐസിൻ്റെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ലിപ്സിൻ്റെ സൈഡിലും മാത്രമേ കൺസീൽ ചെയ്യുന്നുള്ളൂ. ബ്ലാക്ക് കളറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സ്ഥലത്ത് കൺസീൽ ചെയ്യാം, സിയൊക്കെ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഐസിൻ്റെ മുകൾ ഭാഗത്ത് കൺസീലർ ഇട്ടാൽ ഐ ഷാഡോക്ക് ഒരു കൂടുതൽ ഗ്ലോ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. വിരലുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഡാബ് ചെയ്ത് സ്കിന്നിനോട് ചേർത്തി കൊടുക്കുക. കണ്ണിൻ്റെ താഴെ ഭാഗത്തും ഇതുപോലെ തന്നെ നല്ലോണം വിരലുകൊണ്ട് തന്നെ ഡാബ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഹുദാ ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റിൽ നിന്നാണ് ഞാൻ ഒരു ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ബേസ്മെൻ്റ് കൊടുക്കുന്നുണ്ട്. അവളുടെ ഡ്രസ്സ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. ആ ഒരു കളറ് ഹുദാ ബ്യൂട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ചൗബ പ്രൊഫഷണൽ പാലറ്റിൽ നിന്നാണ് ഐ ഷാഡോ ബാക്കി കൊടുക്കുന്നത്, ബ്ലൂ കളർ കൊടുക്കുന്നത്. അത് ഞാൻ ഈ ഗ്രീസ് ലൈനിലും ഈ ഐസിൻ്റെ ടെയിൽ ഭാഗത്തും മാത്രമാണ് ഗ്രീന് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി ഡാസിലറിൻ്റെ ഐ ലൈനർ ഉപയോഗിച്ചിട്ടാണ് ഐ ലൈൻ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ഇതിൽ നിന്ന് പോയി. ഞാൻ രണ്ട് എൻഡ് ഭാഗവും താഴോട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ താഴെ എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ ലാഷ് ഒന്ന് കേൾ ചെയ്തു. നല്ല ലെങ്ത് ആയിട്ടുള്ള ലാഷാണ്, അതുകൊണ്ട് ഫേക്ക് ലാഷിനൊന്നും ആവശ്യമില്ല. പിന്നെ മസ്കാര ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. മേബലിൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേറ്റർ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, നല്ലൊരു ആപ്ലിക്കേറ്ററാണ്. അപ്പോൾ മേലെന്ന് താഴോട്ടും താഴെ നിന്ന് മേലോട്ടും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയും ചെറുതായി ഇതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഐബ്രോ കേക്ക് ഉപയോഗിച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ലൈറ്റായിട്ട് നല്ല അത്യാവശ്യം തിക്കുള്ള ഐബ്രോ തന്നെയാണ് അവൾക്ക് ഉള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ലാക്കി ബ്യൂട്ടീൻ്റെ ഐബ്രോ പാലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളത്. ഈ ഒരു ഐബ്രോ പാലറ്റ് നല്ലൊരു പാലറ്റാണ്. നല്ല നമ്മുടെ നാച്ചുറലായിട്ട് തോന്നിക്കും ഐബ്രോ. നമ്മൾ ഐബ്രോ പെൻസിൽ കൊണ്ട് എഴുതുന്ന പോലെ അല്ല, നല്ല നാച്ചുറൽ ലുക്ക് തോന്നിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിള്ളേച്ചൻ്റെ മാതിരി ആക്കരുത് എന്നൊക്കെ അവൾ കമൻറ്റ് പറയായിരുന്നു എന്നോട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഫാഷൻ കളറിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്തെടുക്കുക. എപ്പോഴും ഐ മേക്കപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടാവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഹുദാ ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റ് പ്രത്യേകിച്ച് ഒരു പൗഡർ എഫക്റ്റാണ് അതിന്. അപ്പോൾ ഇങ്ങനെ താഴോട്ട് മുഖത്തേക്ക് വന്ന് വീഴും, അപ്പോൾ ഒരു വൃത്തിയില്ലാതാവും. അപ്പോൾ ആദ്യം ഐ മേക്കപ്പ് ചെയ്യാവും എപ്പോഴും നല്ലത്. ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യുക. ഇനി നമുക്ക് ആ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷനൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളിങ്ങനെ ഞാൻ ചെയ്യുന്നതിനൊക്കെ പല പല കമൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കണ്ണിൻ്റെ താഴെ ഒക്കെ നമ്മൾ പെട്ടെന്ന് വേർക്കുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് കോംപാക്ട് പൗഡർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൽ ഇനി ഞാനൊന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട്. കോണ്ടോർ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം കോണ്ടോർ ചെയ്തില്ലെങ്കിൽ ഫേസിന് എന്തോ ഒരു ഒരു ഭയങ്കര ഒരു കുറവാണ്. അതൊരു പ്ലെയിനായി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ കോണ്ടോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെവിയുടെ ഭാഗത്തുനിന്ന്, ചെവിയുടെ മേൽഭാഗത്തുനിന്ന് ചുണ്ടിൻ്റെ ഭാഗത്തേക്കും താടിൻ്റെ ഭാഗത്തും അതുപോലെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും മൂക്കൊന്ന് സ്ലിമ്മായി നീളം തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കോണ്ടോർ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഡാബ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. നല്ല മാച്ചായി പോകുന്ന രീതിയിൽ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഒരു പാലറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്ലഷും ഹൈലൈറ്റും കൂടിയുള്ള ഒരു പാലറ്റാണ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഐസിൻ്റെ താഴെയുള്ള ഈ ഒരു ബോണിലും അതുപോലെ ഈ ഐബ്രോ ബോണിലും ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നോസിൻ്റെ മുകൾ ഭാഗത്തും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നോസിന് ഒരു നീളമൊക്കെ തോന്നിക്കും. ചുണ്ടിൻ്റെ മേൽഭാഗത്ത് ചിന്നിൽ ഒക്കെ ഒന്ന് ലൈറ്റായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്ലഷ് വിത്ത് ഹൈലൈറ്ററാണ് കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. രണ്ട് സൈഡിലും ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ടേ ബ്ലഷ് ചെയ്യുന്നുള്ളൂ. മൂക്കിൻ്റെ തുമ്പ് ഭാഗത്തും ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. ചിന്നിലും ലൈറ്റായിട്ടൊന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലിപ്പൊന്ന് ലൈൻ ചെയ്തെടുക്കാം. ഇത് ഈ ഒരു ലിപ് ലൈനർ ഞാൻ ലിപ് ലൈനറായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഉപയോഗിക്കാറുണ്ട്. നല്ലൊരു കളറാണ്, നല്ല ലാസ്റ്റും ചെയ്യും ഇത് ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിച്ചാൽ. ഇതൊന്ന് ചെയ്തതിന് ശേഷം ഒരു ലിപ് ഗ്ലോസം യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു അടിപൊളി കളറായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട് വീഡിയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്ത് ചെറിയ അഭിപ്രായമാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ ലിപ് ഗ്ലോസും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട്. ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. നമുക്ക് ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് ലിപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി മേക്കപ്പ് ഫിക്സർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തഭിപ്രായമാണെങ്കിലും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.